ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഹർഷ. ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ് കേട്ടോ. 2018 മുതൽ ടീച്ചിങ് ഫീൽഡിൽ ജോലി ചെയ്യുന്നു. ഇത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഞാൻ ഇന്നൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഐസു ബി എന്നാണ് ചാനലിൻ്റെ പേര്. പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ വീഡിയോസാണ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ചില എൻ്റർടൈനിങ് വീഡിയോസ് ഇവിടെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ചാനൽ തുടങ്ങാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ടീച്ചിങ്ങിനോടുള്ള എൻ്റെ പാഷൻ തന്നെയാണ് കേട്ടോ. ഈ ചാനലിലൂടെ കേരളത്തിനകത്തുള്ള ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരിൽ നിന്നൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇനി രണ്ടാമത്തെ കാരണം, ഞാൻ ടീച്ചിങ് പ്രൊഫഷനിൽ കയറിയ കാലം മുതൽ കുട്ടികളിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞ അവരുടെ ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷിനോടുള്ള പേടി. ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് അവർക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. കാരണം കഥകളും കവിതകളൊക്കെ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇംഗ്ലീഷ് ക്ലാസ്. എങ്കിലും പല കുട്ടികൾക്കും ഇംഗ്ലീഷ് ഇപ്പോഴും ഒരു ടഫ് സബ്ജക്റ്റാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ കുട്ടിയുടെ ശ്രദ്ധക്കുറവുകൊണ്ടാവാം. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ്റ് പല ചിന്തകളിലേക്കും ഡൈവേർട്ട് ചെയ്തു പോകുന്നു. പെട്ടെന്ന് ചിന്ത ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ടീച്ചർ ഒരുപാട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും ഭാഗം മനസ്സിലാവാതെയും അറിയാതെയും വെച്ച് ലാസ്റ്റ് അത് ആ സബ്ജക്റ്റ് തന്നെ ടഫായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. മറ്റൊരു കാരണം ടീച്ചറോടുള്ള ഭയമാവാം. ചില ടീച്ചേഴ്സ് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കാം. അപ്പോൾ അവരോടുള്ള പേടി കൊണ്ട് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാനും ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായി, എനിക്ക് മാത്രം എങ്ങനെ മനസ്സിലായില്ല എന്ന് ചോദിക്കുക എന്നുള്ള നാണക്കേട് കൊണ്ടാവാം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ് അങ്ങനെ പല സബ്ജക്ട്സും കുട്ടികൾക്ക് ടഫായി തോന്നുന്നത്. ഒരുപക്ഷെ അവർ പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ഈ ക്ലാസ് ഒന്നുകൂടെ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് ആരെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നൊക്കെ. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായി പറഞ്ഞുതരാം. കേരള ഗവൺമെൻറ് സ്കൂളുകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് അവരുടെ SSCERT ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പാഠങ്ങളും ഒപ്പം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് നോട്ട്സും ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പ്രോഗ്രാമിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന ക്ലാസ്സസും ഒപ്പം അതിൻ്റെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിനുള്ള ക്ലാസ്സസും ഉണ്ടാവുന്നതാണ്. നമുക്കറിയാം, 4 സെമസ്റ്ററിൽ 4 വർഷം പഠിക്കാനുള്ള പോർഷൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വർക്ക്സിൻ്റെയും സമ്മറി വിത്ത് നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BEd സ്റ്റുഡൻസിനുള്ള ക്ലാസ്സസും അപ്ലോഡ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ഇംഗ്ലീഷ് ഓപ്ഷൻ ഉള്ളവർക്ക് റെക്കോർഡ്സ് എല്ലാം എഴുതി കംപ്ലീറ്റ് ആക്കി സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ സെമസ്റ്റർ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ ഒരിക്കലും നമുക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട എല്ലാ ഭാഗങ്ങളും വിത്ത് നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒപ്പം ജനറൽ പേപ്പേഴ്സ് ആയിട്ടുള്ള സൈക്കോളജി, ഫിലോസഫി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോലുള്ള എല്ലാ പേപ്പേഴ്സിൻ്റെയും ക്ലാസ്സസ് ഉണ്ടാകും. ലെസൺ പ്ലാൻ എങ്ങനെയാണ് എഴുതുക, അതുപോലെ റെക്കോർഡ് വർക്ക്സ് ഒക്കെ സാമ്പിൾസ് നമ്മളിതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. BEd ചെയ്ത് കഴിഞ്ഞവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉറപ്പായും എഴുതി ക്വാളിഫൈ ചെയ്യേണ്ട ചില ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകളാണ് KTET, CTET, SET, NET ഇവയൊക്കെ. ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ നമ്മളിതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ കേരള PSC നടത്തുന്ന LPUP, HSA, HSST, VHSE മറ്റ് ജനറൽ PSC പരീക്ഷകൾക്ക് കൂടിയുള്ള കോച്ചിങ് നൽകുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് കോച്ചിങ്ങിന് പോകാൻ പറ്റാത്തവർക്കും അതുപോലെ തുടക്കക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും വളരെ ബേസിക്കായി ഓർഡർ അനുസരിച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എത്ര നല്ല മാർക്ക് വാങ്ങിയാലും ഒരു നല്ല സ്ഥാപനത്തിൽ ജോലി കിട്ടണമെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. ബേസിക് ആയിട്ടുള്ള ഗ്രാമർ, അതുപോലെ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വൊക്കാബുലറി, ഒപ്പം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് 4 സ്കിൽസായ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ഇവയെല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. എഡ്യൂക്കേഷണൽ വീഡിയോസ് മാത്രമല്ല കേട്ടോ, ചില എൻ്റർടൈനിങ് വീഡിയോസ് കൂടെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് മൈ ചാനൽ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുടെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കേൾക്കാനും പഠിക്കാനും ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സസ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ കൂട്ടത്തിലുണ്ടെങ്കിൽ ദാ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക് യു.